ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മയണൈസ് ആണ്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന മയണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന്. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളക്കരിവും 1 മുട്ടയുടെ ചുവന്ന കരിവും എടുത്തിട്ടുണ്ട്. പിന്നെ വേണത് നാരങ്ങ നീര്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 1 അല്ലി വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, എണ്ണ 1 കപ്പ്. ഞാനിവിടെ കോൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പിന്നെ വേണ്ടത് പഞ്ചസാര. ഞാനിവിടെ 1 നുള്ള് പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്. ഞാനിവിടെ 1 നുള്ള് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ മയണൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വിനാഗിരി ചേർക്കാവുന്നതാണ്. 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ലോ സ്പീഡിലാണ് അടിക്കാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓൺ ഓഫ് ആക്കി അടിച്ചെടുക്കുക. നമ്മൾ അടിച്ചെടുത്ത മിക്സാണിത്. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് ആദ്യം നമ്മൾ അടിച്ചെടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഈ എണ്ണയുടെ ഒരു പകുതി ഭാഗം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ബാക്കിയുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ മയണൈസ് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. അപ്പൊ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കത് സാൻഡ്വിച്ച്, സാലഡ്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈസ് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇത് നമുക്കൊരു ഗ്ലാസ് ജാറിലാക്കി 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.